ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നന്നാരി സർബത്താണ്. അപ്പോൾ വേനൽക്കാലമൊക്കെയാണ്, അപ്പോൾ നല്ല നമുക്കൊരു ദാഹശമനി ഉണ്ടാക്കി നോക്കാം. നന്നാരി നമ്മളുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നല്ല അതിൽ രക്തം ഉണ്ടാവാനുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. നല്ല സാധനമാണ് നന്നാരി. ഇപ്പം നന്നാരി വേറെ മരുന്ന് കടകളൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിൽ എടുത്തിരിക്കുന്ന നന്നാരി നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം നന്നാരി വെള്ളത്തിലിടണം. അപ്പം ഞാൻ ഇതിലൊരു 20 ഗ്രാം നന്നാരിയാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ നന്നാരി സർബത്ത് ഉണ്ടാക്കാനാണ് ഞാൻ 20 ഗ്രാം നന്നാരി എടുത്തിട്ട് വെള്ളത്തിൽ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. വെള്ളത്തിലിട്ടാലാണ് അതിൻ്റെ കളറ് കിട്ടുള്ളൂ. നല്ല മണമുണ്ട്, വെള്ളത്തിലിടുമ്പോൾ മണം കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിലൊരു 20 ഗ്രാം നന്നാരി, അതുപോലെ അതിന് ഒരു 600 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 600 ഗ്രാം പഞ്ചസാര, അതേപോലെ ഒരു 1.5 ലിറ്റർ വെള്ളം, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഞാൻ ഗ്യാസിൽ ഇതുപോലെ ഒരു പരന്ന ഒരു ഉരുളി പോലത്തെ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഈ കുതിർത്ത് വെച്ച നന്നാരി, അതേപോലെ പഞ്ചസാര, വെള്ളം, ഇതെല്ലാം ഒഴിച്ച് ഗ്യാസ് കത്തിക്കണം. കത്തിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കണം. ഒരു 1/2 മണിക്കൂർ നേരം ഇത് കിടന്ന് തിളച്ച് വറ്റണം. ഇത് ഇങ്ങനെ ഇളക്കിയിട ഇളക്കി കൊടുക്കണം. എന്നാലേ അത് പഞ്ചസാരയുടെ നല്ല അതിപൂരിത ലായനിയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പഞ്ചസാര അതിൽ പിടിച്ച് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതൊരു നന്നായി ഇളക്കും. ഏകദേശം വറ്റി 1 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓഫാക്കി നമുക്ക് ആറിയതിന് ശേഷം ഇത് ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്ത് അതിൽ വെള്ളവും ചേർത്ത് നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ നല്ല സ്വാദിഷ്ടമായ നന്നാരി സർബത്ത് കുടിക്കാൻ കഴിയും. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം. നല്ലതാണ്, ദേഹത്തിന് നല്ലതാണ് നന്നാരി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.